latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് ഫിലിമി ബീറ്റ് മലയാളം. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നടിക്കും പൾസർ സുനിക്കും. നുണ പരിശോധന നടത്തിയാൽ വിവാദങ്ങൾ എല്ലാം തീരുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം സലീം കുമാർ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇതിനെതിരെ രൂക്ഷമായ പ്രതിഷേധമായിരുന്നു പല കോണുകളിൽ നിന്നും ഉയർന്നതും. ഇപ്പോഴിതാ സലീം കുമാറിനെ വിമർശിച്ചുകൊണ്ട് സംവിധായകൻ ബൈജു കൊട്ടാരക്കര രംഗത്തെത്തിയിരിക്കുകയാണ്. മനസ്സിന് കുഷ്ഠം ബാധിച്ച ഒരു ശുംഭൻ എന്നാണ് ബൈജു കൊട്ടാരക്കര സലീം കുമാറിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട സമയത്ത് തന്നെ നിർണായകമായ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞ ആളായിരുന്നു ബൈജു കൊട്ടാരക്കര. പൾസർ സുനിക്ക് പ്രമുഖ നടനുമായി ബന്ധമുണ്ടെന്നായിരുന്നു അന്ന് ബൈജു ആരോപിച്ചത്. സലീം കുമാറിന് ബൈജു കൊട്ടാരക്കര നൽകിയിരിക്കുന്ന മറുപടി നോക്കാം. സലീം കുമാറിന് താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. പീഡനത്തിനിരയായി മാനസികമായി തകർന്നിരിക്കുന്ന നടിയെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന താങ്കളുടെ അഭിപ്രായം നന്നായിരിക്കുന്നു. ഇങ്ങനെ പരിഹസിച്ചുകൊണ്ടാണ് ബൈജു കൊട്ടാരക്കര തന്റെ പോസ്റ്റ് തുടങ്ങുന്നത്. ഏത് കഠിന ഹൃദയനും മനസ്സിൽ പോലും ആലോചിക്കാൻ പറ്റാത്ത കാര്യം ആരെ സംരക്ഷിക്കാനാണ് താങ്കൾ ഇങ്ങനെ പറയുന്നത് എന്നാണ് ബൈജു കൊട്ടാരക്കര ചോദിക്കുന്നത്. സത്യം പുറത്തു വരട്ടെ എന്നും അതുവരെ ദിലീപിനെ വേട്ടയാടരുത് എന്നുമുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുമുള്ളത്. അല്ലാതെ ശവത്തിൽ കുത്തുന്ന മനസ്സുള്ള താങ്കൾ ഒരു കലാകാരനാണോ എന്ന് ബൈജു കൊട്ടാരക്കര ചോദിക്കുന്നു. ദേശീയ പുരസ്കാരമല്ല ഓസ്കർ നേടിയാലും മനസ്സ് നന്നല്ല എങ്കിൽ അയാളെ ഒരു കലാകാരൻ എന്ന് വിളിക്കാൻ കഴിയില്ല എന്നും ബൈജു കൊട്ടാരക്കര പറയുന്നു. അല്പമെങ്കിലും മനസാക്ഷിയോ ധാർമ്മികതയോ ഉണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ച് നടിയോട് മാപ്പ് പറയണമെന്നും ബൈജു കൊട്ടാരക്കര ആവശ്യപ്പെടുന്നുണ്ട്. സലീം കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ കഴിഞ്ഞ ദിവസം ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ പി എം മനോജും രംഗത്തെത്തിയിരുന്നു. എന്തായാലും സലീം കുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റും അതിന് ബൈജു കൊട്ടാരക്കരയുടെ മറുപടിയും കണ്ടല്ലോ. നിങ്ങൾക്കും അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ് കമന്റ് ബോക്സിൽ. മലയാള സിനിമാ ലോകത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിലിമി ബീറ്റ് മലയാളം.